ശരീരവൈകല്യമുള്ള കുരുന്നുകൾക്ക് അക്വാട്ടിക് തെറാപ്പിയുമായി കാലിക്കറ്റ് സർവകലാശാല. വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ആദ്യ ദിന പരിപാടിയിൽ പങ്കുചേർന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ കമ്മ്യൂണിറ്റി ഡിസേബിലിറ്റി മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അക്വാട്ടിക് തെറാപ്പിക്ക് തുടക്കമായത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനമാണ് ലക്ഷ്യം. സർവകലാശാലയിലെ കായിക വിഭാഗവും മനഃശാസ്ത്ര വിഭാഗവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർവകലാശാല മേധാവി എം കെ ജയരാജ് പരിപാടിക്ക് നേതൃത്വം നൽകി. ഡിസേബിൾഡ് ആയിട്ടുള്ള ചാലഞ്ചറായിട്ടുള്ള കുട്ടികളെ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും മെന്റൽ സ്ട്രെങ്ത്തും ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഹൈഡ്രോതെറാപ്പി. ചലന ശാരീരിക പ്രക്രിയയും പേശീബലവും വർദ്ധിപ്പിക്കാൻ അനുയോജ്യമാണ് അക്വാട്ടിക് തെറാപ്പിയെന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ഡെന്നി ഡേവിസ് പറഞ്ഞു. അവരുടെ ഓരോ പെരുമാറ്റങ്ങൾക്കും അവരുടെ ഇംഗിതങ്ങളും എല്ലാം അറിഞ്ഞിട്ട് വേണം. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. അപ്പം അറ്റാക്സിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം, പാരാലിസിസ് ഉള്ള കുട്ടികളുണ്ടാവാം, ഹെമിപ്ലീജിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം. അപ്പം അവരുടെ ഓരോ ഇംഗിതങ്ങളും അറിഞ്ഞിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ട് വെള്ളത്തിനോടുള്ള ഭയം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം അവരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ. സ്കിൻ ഇറിറ്റേഷൻസ്, വെള്ളം ആസ്പിരേറ്റ് ചെയ്യാനുള്ള ചാൻസസ്, അങ്ങനെയുള്ള റിസ്ക്കുകളാണ് ഉള്ളത്. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ വളരെ സേഫ് ആൻഡ് സൗണ്ട് ആയിട്ടാണ് ഇവിടെ ഈ പിള്ളേർക്കുള്ള ട്രെയിനിങ് നടത്തിക്കൊണ്ടുപോകുന്നത്. സർവകലാശാലയിലെ വിപുലമായ അക്വാട്ടിക് കോംപ്ലക്സിലായിരുന്നു പരിപാടി. 7 വയസ്സിന് താഴെയുള്ള ചലന വൈകല്യവും വളർച്ചക്കുറവുമുള്ള കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, മലപ്പുറം.